ഹായ് ഫ്രണ്ട്സ്, 2020-21 അക്കാഡമിക് ഇയറിലെ നിങ്ങളുടെ റെപ്രസെൻറ്റേറ്റീവ്സ് ആണ് ഞങ്ങൾ. എൻ്റെ പേര് അനഘ, ഇത് സച്ചിൻ. അപ്പോൾ ഇപ്പോൾ ഞങ്ങൾ വന്നിരിക്കുന്നത് നമ്മുടെ സ്കൂളിൻ്റെ ചാരിറ്റിയുമായി ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ പറയാനാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും, നമ്മളുടെ സ്കൂളിൽ ഒരു ഓർഗനൈസേഷൻ ഉണ്ട്, ചാരിറ്റി ബേസ്ഡ് ഓർഗനൈസേഷൻ ആണ്, ഹോപ്പ്, ഹ്യൂമൻസ് ഓഫറിംഗ് പാരഡൈസ് ഓൺ എർത്ത്. അപ്പോൾ കുറേ വർഷങ്ങളായിട്ട് നമ്മുടെ സ്കൂളും നമ്മുടെ പ്രിൻസിപ്പലും ചാരിറ്റി റിലേറ്റഡ് ആയിട്ട് കുറേ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. മീൻസ് കുറേ സഹായങ്ങളും കുറേ ഡൊണേഷൻസും അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ 2013-14 ഇയറിലാണ് തോന്നുന്നു സരിക ചേച്ചിയും പ്രണവ് ചേട്ടനും കൂടെ ഈ ചാരിറ്റി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് ഒരു നെയിം കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഹോപ്പ് എന്ന ഓർഗനൈസേഷൻ തുടങ്ങിയത്, ഹ്യൂമൻസ് ഓഫറിംഗ് പാരഡൈസ് ഓൺ എർത്ത് എന്ന് പറഞ്ഞാൽ ഓർഗനൈസേഷൻ തുടങ്ങിയത്. അപ്പോൾ ഹോപ്പിനെ പറ്റി ഹോപ്പിനെ കുറിച്ച് അറിയാൻ വേണ്ടിയിട്ട് നമുക്കൊരു വീഡിയോ കണ്ടു നോക്കാം. എല്ലാ വർഷം ഗാന്ധി ജയന്തിയുമായി റിലേറ്റ് ചെയ്തിട്ട് നമ്മൾ സ്കൂളിൽ 1000 പേർക്ക് അരിയും വസ്ത്രവും നാളികേരവും കൊടുക്കാറുണ്ട്. അപ്പോൾ ഈ വർഷം അത് സാധിക്കില്ല, കോവിഡ് ആയതുകൊണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ആഗ്രഹമാണ് ഹോപ്പിനുള്ളത്. ആ ആഗ്രഹം എന്താണെന്ന് അനഘ പറയുന്നതായിരിക്കും. അപ്പോൾ ഈ വർഷം നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത് ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഒരു വീടെന്നുള്ളത് എല്ലാവരുടെയും സ്വപ്നമായിരിക്കും അല്ലേ? അപ്പോൾ നമ്മൾ ഒരു പാവപ്പെട്ട കുട്ടിക്ക് ഒരു സുരക്ഷിതമായി കഴിയാനായിട്ട് ഒരു വീട് നിർമ്മിച്ചു കൊടുക്കാനാണ് ഈ വർഷം നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഒരു കൊച്ചു വീട്, ഒരു ഹാള്, ബെഡ്റൂം, കിച്ചൺ, അതുപോലെ തന്നെ ഒരു വാഷ്റൂം, ഇതാണ് നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിനു വേണ്ടി ഏകദേശം 500,000 രൂപ ആവുമെന്നാണ് നമുക്ക് ഇൻഫർമേഷൻ കിട്ടിയിരിക്കുന്നത്. നമുക്കറിയാം ഇത്രയും നാൾ നമ്മുടെ ചാരിറ്റി ഇത്രയും സക്സസ്ഫുള്ളായിട്ട് കൊണ്ടുപോകാൻ വേണ്ടി നമ്മളെല്ലാവരും തന്നെയാണ് പ്രവർത്തിച്ചത്. ഈ വർഷവും അതിനൊരു മാറ്റവും സംഭവിക്കാൻ പറ്റില്ല. എനിക്ക് ഉറപ്പുണ്ട് നമ്മളെല്ലാവരും കൂടി ചേർന്നാൽ എന്തായാലും നമുക്ക് ഈ എമൗണ്ട് കളക്ട് ചെയ്യാൻ പറ്റും. ഈ വർഷവും അതിനൊരു കോട്ടവും തട്ടില്ല. അപ്പോൾ എല്ലാവരും നിങ്ങൾ തന്നെ മുന്നോട്ട് വരിക. പിന്നെ എമൗണ്ട് പേ ചെയ്യാനായിട്ട് നിങ്ങളുടെ പേരൻസൊക്കെ ഇവിടെ ഫീസ് അടയ്ക്കാൻ വരുന്നുണ്ടെങ്കിൽ ഓഫീസിൽ ബന്ധപ്പെട്ടാൽ മതി, അതല്ലെങ്കിൽ ക്ലാസ് ടീച്ചേഴ്സിനായാലും ബന്ധപ്പെടുക. അപ്പോൾ നമ്മളെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ നമ്മൾ കോൺട്രിബ്യൂട്ട് ചെയ്യണം. ഒരാളുടെ സന്തോഷത്തിന് വേണ്ടിയിട്ട് നമ്മളെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്ന എന്ത് കാര്യമാണോ അത് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഇത്രയും വലിയ ആഗ്രഹം ഫുൾഫിൽ ചെയ്യണമെങ്കിൽ അതിന് ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള വോളണ്ടിയേഴ്സ് ആവശ്യമുണ്ട് ഹോപ്പിന്. അപ്പോൾ പ്ലസ് ടു നിന്നും പ്ലസ് വൺ നിന്നാണ് വോളണ്ടിയേഴ്സ് സാധാരണ എടുക്കുക. പ്ലസ് ടു നിന്ന് വോളണ്ടിയേഴ്സ് എടുത്തു കഴിഞ്ഞിരിക്കും, ഇനിയിപ്പോൾ പ്ലസ് വൺ എന്നാണ് ആവശ്യം. അപ്പോൾ ഡെഡിക്കേറ്റഡ് ആയിട്ട് സാക്രിഫൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹോപ്പിന് വേണ്ടി സർവീസ് ചെയ്യാൻ ആഗ്രഹം ഉള്ള വോളണ്ടിയേഴ്സിനാണ് നമുക്ക് ആവശ്യം. പിന്നെ ഹോപ്പ് എന്ന് പറയുന്നത് ഒരു സീരിയസ് ആയിട്ടുള്ള കാര്യമാണ്, ഒരിക്കലും ഒരു കളിതമാശയായിട്ട് എടുക്കരുത്. അപ്പോൾ സർവീസ് മൈൻഡഡ് ആയിട്ടുള്ള ആളുകൾ മാത്രം ക്ലാസ് ടീച്ചേഴ്സിന് പേര് കൊടുക്കുക ഫ്രം പ്ലസ് വൺ സെക്ഷൻ. താങ്ക് യു. സമസ്ത സുഖിനോ ഭവന്തു ലോകാ, സമസ്ത സുഖിനോ ഭവന്തു ലോകാ, സമസ്ത സുഖിനോ.